അപ്പോൾ കെ എസ്, അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നാളെയാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ രണ്ട് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ്. കാലാകാലങ്ങളായിട്ട് എല്ലാവരും ആ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നോക്കാറ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് www.keralaresult.nic.in എന്നുള്ളതാണ്. ഞാൻ ഒരു സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. www.keralaresult.nic.in എന്നുള്ളതാണ് ആ ഒരു വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നത് ക്രോം ബ്രൗസറാണ്. നിങ്ങൾക്ക് ഏത് ബ്രൗസർ ആണെങ്കിലും ഉപയോഗിക്കാം. ഇതേപോലെ തന്നെയാണ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യുന്നവർ, കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് താഴത്തേക്ക് സ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ VHSEയും അതുപോലെ DHSEയും റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. 2021 ഇപ്പോൾ ഞാൻ നോക്കുന്നത് VHSEയുടെ റിസൾട്ടാണ്. വൊക്കേഷണലി ഹയർ സെക്കൻഡറി എക്സാം എന്നുള്ളതിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ 2021 റിസൾട്ടാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ രജിസ്റ്റർ റോൾ നമ്പർ ഉണ്ടാവും, പ്ലസ് ടുവിൻ്റെ റോൾ നമ്പർ, പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതും കൂടി കൊടുത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ റിസൾട്ട് അവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ നാളെ 11 മണിക്കാണ് റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് അവിടെ നമുക്ക് സ്കൂൾ വൈസ് കോഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വൈസ് റിസൾട്ടും കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ DHSE റിസൾട്ട് എന്ന് പറഞ്ഞത് വേണം. 2021 റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 2022 റിസൾട്ട് നമുക്ക് മുകളിലായിട്ടാണ് വരിക. റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ 11 മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഏകദേശം 11:00 കൂടിയിട്ട് ഇതിൽ നമുക്ക് DHSE റിസൾട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ആദ്യം റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് അതിനനുസരിച്ച് സബ്മിറ്റ് കൊടുത്ത് നമ്മുടെ റിസൾട്ട് വരും. അതിനുശേഷം നമ്മുടെ സ്കൂളോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വൈസ് കോഡ് കൂടി കൊടുത്താൽ നമ്മുടെ സ്കൂൾ വൈസ് റിസൾട്ടും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോ എടുത്തോ അല്ലെങ്കിൽ PDF ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു രണ്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒന്ന് സാഫല്യം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് SLC റിസൾട്ടൊക്കെ നോക്കാൻ പറ്റും. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇവിടെ VHSEയും HSEയും റിസൾട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ DHSEയുടെ റിസൾട്ട് നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും സെർച്ച് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ VHSEയുടെ റിസൾട്ടും ഇതേപോലെ തന്നെയാണ്. VHSEയുടെ റിസൾട്ട് നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നമുക്ക് സ്കൂൾ വൈസ് കോഡ് നമുക്ക് റിസൾട്ട് കിട്ടില്ല, നമുക്ക് നമ്മുടെ സ്വന്തം റിസൾട്ട് മാത്രമേ ഇതിൽ വരുന്നത്. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 10th പ്ലസ് 20th കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരു ചെറിയ ആഡ് വന്നിട്ടുണ്ട്, കേരള ബോർഡ് റിസൾട്ട്. ഇതിൽ നമുക്ക് 10th റിസൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ 12th റിസൾട്ട്, പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഉണ്ട്. ഓക്കെ, ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ നമുക്ക് എക്സാമ്പിളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. നേരിട്ട് നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11:00 കൂടിയിട്ട് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് സൈറ്റ് കയറി നമുക്ക് അവിടെ നിന്ന് നമ്മുടെ സ്വന്തം റിസൾട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ റിസൾട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.